Hi guys, it's me Abhi. Welcome back to my channel. Okay, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വ്ളോഗ് എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈവനിങ്ങിൽ ഇന്ന് കസ്റ്റമേഴ്സ് ഒക്കെ കുറവാണ്. അപ്പോൾ കുട്ടി വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ ഓർത്തത്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ? വാട്ട് ഈസ് മൈ ബാഗ്? വാട്ട്സ് ഇൻ മൈ ബാഗ്? ഇതാണ് എൻ്റെ ബാഗ്. എല്ലാവർക്കും എൻ്റെ ബാഗ് ഇഷ്ടമായല്ലോ, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നോക്കാല്ലേ എന്റെ ബാഗിൽ എന്തൊക്കെയാണെന്ന്. കുറച്ച് ശബ്ദം കുറവാണെന്ന്, മാസ്ക് ഇട്ടേക്കുന്നോണ്ടാവും. പിന്നെ റോഡുള്ള സ്ഥലത്താണ് ഷോപ്പ്, അപ്പൊ വണ്ടിയുടെ ശബ്ദമൊക്കെ ഉണ്ടാവും. പ്ലീസ് സഹകരിക്കണം, സപ്പോർട്ട് ചെയ്യണം. നേരത്തെ ഇട്ട വീഡിയോയിൽ സൗണ്ട് ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു. എല്ലാരും ഹെഡ്സെറ്റ് വെച്ചൊന്ന് കേൾക്കണം പ്ലീസ്. അപ്പൊ എന്റെ ബാഗിന്റെ അകത്ത് ആദ്യമായിട്ട് കാണിക്കേണ്ട എന്താ? സാനിറ്റൈസർ. ഓക്കെ, സാനിറ്റൈസർ ഉണ്ടാവും. എന്തെങ്കിലും സ്പ്രേ ടൈപ്പ് ഉണ്ട്, അടപ്പൊക്കെ പോയി യൂസ് ചെയ്ത് യൂസ് ചെയ്ത് സ്പ്രേ ടൈപ്പ് സാനിറ്റൈസർ ആണ് എൻ്റെ ബാഗിൻ്റെ അകത്തിരിക്കുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും പുറത്ത് പോകുമ്പോഴത്തേക്കും ഒരു സാനിറ്റൈസർ കയ്യിൽ കരുതിയേക്കണം. അത് കാറിൽ ട്രാവൽ ചെയ്യുന്നവരായാലും നടന്നു പോകുന്നവരായാലും ബസ്സിൽ പോകുന്നവരായാലും ആരായാലും എല്ലാവരുടെ കയ്യിൽ ഒരു സാനിറ്റൈസർ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കസ്റ്റമർ ഒന്ന് പറഞ്ഞു. ഇനി അടുത്തത് നോക്കാം. ഇനി അടുത്തത് എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാവും? ആദ്യം നമ്മൾ സാനിറ്റൈസർ എടുത്തു. അപ്പം നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാസ്ക്. മാസ്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ കവറിലാക്കിയിട്ട് ഒരു അഡീഷണലായിട്ട് രണ്ട് മാസ്ക് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു പെയർ ഗ്ലൗസും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും നമ്മൾ പുറത്ത് പോകുമ്പം വെള്ളം കുടിക്കുക അല്ലെങ്കിൽ സ്നീസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ മാസ്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോഴത്തേക്കും അത്യാവശ്യമാണ് ഒരു ഒരു ഒന്നെങ്കിലും മാസ്ക് അഡീഷണലായിട്ട് കയ്യിൽ വെച്ചേക്കണം. ഇപ്പോൾ ഡബിൾ മാസ്ക് ആണല്ലോ ഇടേണ്ടത്. ഒരു മാസ്കും ഒരു പെയർ ഗ്ലൗസൊക്കെ കയ്യിൽ കരുതിയേക്കണം. ഓക്കെ, ഗ്ലൗസ് ഇല്ലെങ്കിലും മാസ്ക്. മാസ്ക് അത്യാവശ്യമാണ്. ഇത് രണ്ടും, സാനിറ്റൈസറും മാസ്കും വളരെ അത്യാവശ്യമാണ്. എല്ലാവരും പുറത്തു പോകുമ്പോഴത്തേക്കും മാസ്ക് ഇടുക, സാനിറ്റൈസർ കയ്യിൽ ഉണ്ടാവുക. നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ സാനിറ്റൈസർ ഉണ്ടാവും, എന്നാലും നമ്മുടെ കയ്യിൽ ഒരു സാനിറ്റൈസർ ഇരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സാനിറ്റൈസർ യൂസ് ചെയ്യുക, മാസ്ക് ധരിക്കുക, പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസ്. സോഷ്യൽ ഡിസ്റ്റൻസിങ്. ഇപ്പം നമ്മൾ മൂന്നുപേർ ഇരിക്കുന്നുണ്ട്, അല്ല പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്. പിന്നെ എന്താ നെക്സ്റ്റ്? പിന്നെ എനിക്കാണെങ്കിൽ എപ്പോഴും പുറത്ത് പോകുമ്പോഴത്തേക്കും, ഇപ്പം നല്ല ചൂടല്ലേ, എപ്പോഴും ഫേസ് ഇങ്ങനെ വിയർത്തോണ്ട് ഓയിലി സ്കിൻ. ഫേസ് വാഷ് എൻ്റെ ബാങ്കിൻ്റെ അകത്ത് കിട്ടി. പിന്നെ എന്താ? മൊബൈൽ. മൊബൈൽ കൊള്ളാവും. മൊബൈൽ. പിന്നെ എൻ്റെ ചാർജർ ഉണ്ടാവും. ഞാൻ എപ്പോഴും വീട്ടിലും കടയിലൊക്കെ ചാർജർ. പിന്നെ പിന്നെന്താണ്? പിന്നെ പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും സാനിറ്റൈസർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ സർഫസ് ആണ്, മൾട്ടിപർപ്പസ് സാനിറ്റൈസർ ഒന്ന് കയ്യിൽ വെച്ചിരുന്നാൽ നല്ലതാണ്. കാരണം നമ്മുടെ ബാഗിൽ മൊബൈലിലൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമ്മളെപ്പോഴും മൊബൈൽ യൂസ് ചെയ്യുന്നില്ല. പിന്നെ പെന്നൊക്കെ എടുക്കുന്നതൊക്കെ അല്ലേ. അപ്പോൾ ഒരു സർഫസ് സാനിറ്റൈസർ യൂസ് ചെയ്യും. അതെപ്പോഴും നല്ലതാണ്, എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ പിന്നെ എല്ലാം കോമൺസ് ഉള്ള ഇതൊക്കെ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനം അത് എൻ്റെ ബാഗിലുണ്ടാവും. പിന്നെ ഇത് ഞാൻ മാസ്ക് ഒക്കെ കറക്റ്റാണ്. അത് സ്വാഭാവികമായിട്ട് എല്ലാ ഗേൾസിൻ്റെ ബാഗിലും ഉണ്ടാവുന്ന സാധനമാണ്. പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഹെയർ ഇങ്ങനെ തിരിച്ചിട്ടേക്കുവാണ്, പക്ഷെ പുറത്ത് പോകുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് ക്ലിപ്സ്, ബാൻസ് അതൊക്കെ ഉണ്ടാവും. പിന്നെ പിന്നെ ഞാനിങ്ങനെ ടിഷ്യൂ വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടിഷ്യൂ യൂസ് ചെയ്യാറുണ്ട്. സോറി ഗൈസ്, സൗണ്ട് ഉണ്ടോ കേട്ടോ. ടിഷ്യൂ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു പെന്നും റൈറ്റിംഗ് പാഡും വാങ്ങിച്ചിരിക്കും. നമ്മളൊക്കെ
പെന്നെപ്പോഴും നമ്മുടെ കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. ഒരു കുഞ്ഞ റൈറ്റിംഗ് പാഡും വെക്കുന്നത് നല്ലതാണ്. പിന്നെന്താ, പിന്നെ എന്റെ മെഡിസിൻ, എനിക്ക് തലവേദനയൊക്കെ ചിലപ്പോ ഹോമിയോ മെഡിസിൻ ആണ് കഴിക്കുന്നത്. എനിക്ക് മെഡിക്കൽ സ്റ്റോർ അലോപ്പതി, അലോപ്പതി മെഡിക്കൽ സ്റ്റോർ സിദ്ധ മെഡിസിൻ പഠിക്കുന്നു. ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഹോമിയോ മെഡിസിൻ ആണ്. പിന്നെ സിദ്ധ മെഡിസിൻ കഴിക്കാറുണ്ട്. അലോപ്പതി മെഡിസിൻ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അലോപ്പതി കഴിക്കാറില്ല, ഒന്നോ രണ്ടോ വട്ടം പാരസെറ്റമോൾ കഴിച്ചിട്ടുള്ളൂ. അല്ലാതെ അലോപ്പതി ഞാൻ കഴിക്കാറില്ല. എന്റെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇങ്ങനെ പറയാൻ പാടില്ല. അല്ലാതെ എന്റെ കാര്യം ഞാൻ പറയുന്നതാണ്, അലോപ്പതി മെഡിസിൻ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഹോമിയോ മെഡിസിൻ ആണ് ഞാൻ സ്ഥിരം കഴിക്കുന്നത്. പിന്നെ സിദ്ധ മെഡിസിൻ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കുടിനീരൊക്കെ യൂസ് ചെയ്യാറുണ്ട്. കഫസുര കുടിനീർ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ഈ ബാഗിൻ്റെ അകത്ത് ഒരു കുട്ടി ബാഗ് ഉണ്ട്. എൻ്റെ ഐ ഡി കാർഡ്സ്, മണിയൊക്കെ വയ്ക്കാറുണ്ട്. ബാഗ് ഇൻസൈഡുണ്ട്. പിന്നെ എൻ്റെ ക്ലിപ്സ് ഒക്കെ തന്നെയാണുള്ളത്. പിന്നെ തസ്ബി ഉണ്ട്. എൻ്റെ തസ്ബി കൊളോ, അത് റെഡാണ്. ബാഗ് റെഡാണ്. നമ്മുടെ മുറവ് കാണിച്ചത് റെഡാണ്. മാസ്കും ക്ലോത്തും മൊത്തത്തിൽ റെഡായിട്ട്. എൻ്റെ തസ്ബി ഉണ്ടാവും. പിന്നെ എൻ്റെ ബാഗുണ്ടാവും. എൻ്റെ കോളേജിലെ ഐ ഡി കാർഡ് ഉണ്ട്. കോളേജിലെ ഐ ഡി കാർഡിൽ ഫോട്ടോ ഉണ്ടാകുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇത് പിന്നെ അത് വരെ റെഡാണ്. പിന്നെ എൻ്റെ ഐ ഡി കാർഡ്, ഇലക്ഷൻ ഐ ഡി കാർഡ്, ആധാർ, ഇതെവിടെ പോയാലും ആധാർ കാർഡ്, എ ടി എം, സൗണ്ട് സോറി ഗായ്സ്, വണ്ടി കഴിക്കുന്നോണ്ടായിരിക്കും ക്ലിയർ ആവാത്തത്, ക്ഷമിക്കണം. പിന്നെ എൻ്റെ ലൈസൻസ്. നമുക്കിതിൻ്റെ ഒക്കെ ഫോട്ടോ കാണണം, കാണണമെന്ന് ആഗ്രഹം കാണൂലേ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പൊ പുറത്തു പോകുമ്പോഴത്തേക്ക് ഇന്നലെ തൊട്ടല്ല, ഇന്നലെ തന്നെ കുറച്ച് ദിവസമായി, രണ്ട് ദിവസമായി, നമ്മള് സത്യവാങ്മൂലം എഴുതണം. മെഡിസിൻ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോകുന്നുണ്ട് മെഡിക്കൽ സ്റ്റോറിന്റെ ആവശ്യത്തിന്. അങ്ങനെ കുറച്ച് സത്യവാങ്മൂലം ഒക്കെ എഴുതിയിട്ട് പോയി. അപ്പോൾ നിങ്ങളും പുറത്തു പോകുമ്പോൾ സത്യവാങ്മൂലം ഒക്കെ എഴുതിയിട്ട് വേണം പുറത്തു പോകാൻ. അനാവശ്യമായിട്ട് പുറത്തിറങ്ങരുത്. മെഡിസിൻ മേടിക്കാനോ ഹോസ്പിറ്റലിൻ്റെ ആവശ്യത്തിനോ അല്ല എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ മാത്രം പുറത്തിറങ്ങാം. പിന്നെ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ സത്യവാങ്മൂലം ഒക്കെ എഴുതിയിട്ട് വേണം പുറത്തു പോകാൻ. പിന്നെ എന്തെങ്കിലും 10 രൂപ ഇതൊക്കെയുള്ളൂ, വേറെ ഒന്നുമില്ല. ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ സാനിറ്റൈസർ, മാസ്ക്, സത്യവാങ്മൂലം ഒക്കെ എപ്പോഴും സൂക്ഷിക്കുക. പിന്നെ ഐ ഡി കാർഡ്, മാസ്ക്, ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. അല്ലേ, വേറെ ഒന്നുമില്ല. ഇതൊക്കെയാണ് എൻ്റെ ബാഗിൻ്റെ അകത്തുള്ളത്. ഇനി അടുത്ത ദിവസം അല്ലെങ്കിൽ ഇനി വരുന്ന വ്ളോഗിൽ എവിടെ ബാഗിൻ്റെ അകത്ത് എന്താണെന്ന് കാണിക്കാം. എൻ്റെ ബാഗിലൊന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ. നോമ്പ് 26 അല്ലേ, 27 രാവാണ് പെരുന്നാള്. ഇനി അടുത്ത ദിവസം അല്ലേ, കടകളൊക്കെ അടച്ചിട്ടേക്കാണ്. പെരുന്നാൾ കോടിയൊന്നും ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾ എടുത്തോ? പിന്നെ എന്താ, ഇതൊക്കെ തന്നെയുള്ളത്. ഇപ്പൊ ടൈം 4:30 വൈകുന്നേരമായി. അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക. ഇഷ്ടമായി ഞാൻ കരുതുന്നു. ഓക്കെ, എല്ലാവരും കമൻറ്റ് ചെയ്യണം. Okay, bye-bye.